എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ? ഇന്ന് നമ്മ എനിക്ക് ഒരു മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. മത്തങ്ങ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമ്മൾക്ക് അതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. മത്തങ്ങ എന്ന് പറയുമ്പോൾ ക്യാൻസർ ഫൈറ്റിംഗ് ഏജന്റ് ആണ്, അതുപോലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും, പ്രഷർ എല്ലാത്തിനും നല്ലൊരു മെഡിസിൻ ആണ് ഈ മത്തങ്ങ എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ മത്തങ്ങയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മത്തങ്ങ നമുക്ക് മുറിച്ച്, ഇപ്പോൾ ഒരു ഫുൾ മത്തങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മത്തങ്ങ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ഫുൾ ഒരു മുറിച്ച ശേഷം ഇതൊന്ന് കുക്കറിലിടണം. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ചെറിയ പീസ് എടുത്ത് മുറിച്ച ശേഷം കുക്കർ, പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്ത ശേഷം ബാക്കി ഗോതമ്പ് വെച്ച് മിക്സ് ചെയ്ത് ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അതായത് സ്വീറ്റ് താല്പര്യമുള്ളവർക്ക് ദോശയ്ക്കകത്ത് ശർക്കരയും തേങ്ങയും ഇട്ട് ഉണ്ടാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കുന്ന രീതിയിൽ സാധാരണ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാം. നമുക്കിനി ആദ്യം ഈ മത്തങ്ങ ഒന്ന് മുറിച്ചിട്ട് വരാം. മുറിച്ച ശേഷം നമുക്ക് കുക്കറിലിടണം. ഈ ഒരു പീസ് കണ്ട, നമ്മൾ ആ വലിയൊരു മത്തങ്ങ എടുത്തതിൽ ഈ ഒരു ചെറിയ എത്രയുള്ളൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വൺ വിസിൽ വരാനായിട്ട് ഒന്ന് വേവിക്കാം. ഇതാ നമ്മുടെ മത്തങ്ങ മുറിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരല്പം ഉപ്പ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ എന്തായാലും ദോശയ്ക്ക് ഉപ്പിടുന്നുണ്ട്. സോ നമ്മളിപ്പം ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഇത് ജസ്റ്റ് ഒരു വിസിൽ വരാനായിട്ട്, വെള്ളം ഇച്ചിരി ഏറെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എത്ര വെള്ളം ഒഴിക്കുന്നു ആ വെള്ളം എന്തായാലും നമ്മൾ കലക്കാൻ വേണ്ടി, അതായത് മാവ് കലക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഒട്ടും തന്നെ കളയുന്നില്ല. സോ നമുക്ക് രണ്ട് കപ്പ് ഒഴിക്കാം. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്കറിൽ വെച്ച് ഒരു വിസിൽ, ഒരു വിസിലിന്റെ ആവശ്യമേ ഉള്ളൂ, മത്തങ്ങയ്ക്ക് അധികം വേവ് വേണ്ടല്ലോ. ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് വരാം. ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഓൾമോസ്റ്റ് ഇത് വെന്തു. വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇങ്ങനെ തന്നെ ഉടയ്ക്കാം. ഇത് ആറിയ ശേഷം ഞാനിത് മിക്സിയിൽ ഇടാൻ പോവുകയാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് മിക്സിയിലിടാം. നമ്മുടെ മത്തങ്ങ ഓൾമോസ്റ്റ് ഉടഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ഗോതമ്പ്, അതായത് നമ്മൾ രണ്ട് കപ്പാണ് ഗോതമ്പ് എടുത്തിരിക്കുന്നത്, ഈ ഗോതമ്പ് ഇതിലേക്ക് തന്നെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനത് കുറച്ചുകൂടെ ഒന്ന് ഡൈല്യൂട്ട് ആയി കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് മിക്സിയിലൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരയ്ക്കാം. ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ടോ അറിയാമല്ലോ നമുക്ക്. ഒരു ദോശയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അരച്ചെടുക്കണം. ഈ മത്തങ്ങ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് മത്തങ്ങ. ലോ കലോറിയുമാണ്, എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പം രണ്ട് മെത്തേഡിലും കാണിക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന എങ്ങനെയാണ്. മത്തങ്ങ വേവിച്ചതും ഗോതമ്പും കൂടെ ഗ്രൈൻഡ് ചെയ്തതാണ് ഈ ഒരു ബാറ്റർ. അതിനകത്ത് നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകം ചേർക്കാം, അല്ലെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര വേണേൽ ചേർക്കാം, മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനിയിപ്പം അതല്ല, ഗോതമ്പിന് പകരം റവയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. റവ ദോശയായിട്ട് എടുക്കാം. അതല്ല അരിപ്പൊടിയാണ് അരി ചേർക്കുന്നതെങ്കിൽ അതും കുഴപ്പമില്ല. അപ്പം നമുക്ക് ദോശയ്ക്ക് ഏതാണോ ഇപ്പം അരി ആഹാരമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ഗോതമ്പാണെങ്കിൽ ഇങ്ങനെ, റവ വേണേലും നമുക്ക് ചേർക്കാം. അങ്ങനെ ഏത് രീതിയിലും ചെയ്യാവുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, മത്തങ്ങ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്, വൈറ്റമിൻ എ ഉണ്ട്, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഐറ്റം കൂടാണ് മത്തങ്ങ. നമുക്ക് ഈ ബാറ്റർ ഒരു രണ്ട് മിനിറ്റ്, മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി, ഇതെല്ലാം കൂടെ മിക്സായി ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ചേർക്കാനുള്ള, അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മടക്കുസാൻ അല്ലെങ്കിൽ മടക്കിയപ്പം പോലെ യൂസ് ചെയ്യാം. അതായത് തേങ്ങായും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് ദോശയ്ക്കകത്ത് വെച്ച് ചെയ്യുന്ന രീതി ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വെറും ദോശയായിട്ട് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കറി കൂട്ടിയും കഴിക്കാം. അപ്പൊ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ആദ്യം നമുക്ക് മടക്കുസാൻ ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ മുതിർന്നവർക്ക് കറികൾ കൂട്ടി കഴിക്കുന്ന രീതിയിൽ ദോശ ചുടാം. അപ്പൊ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് വരാം.
നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം ഞാൻ ഇതിനു മുൻപ് കൺസിസ്റ്റൻസി കാണിച്ചല്ലോ ഇതിലെ കൺസിസ്റ്റൻസി അതായത് ഒത്തിരി പാനിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാനെങ്കിൽ ഒരു മുട്ട ഇതിലേക്ക് അടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഗോതമ്പ് ഗോതമ്പ് പൊടി ചേർത്താൽ മതി അപ്പോൾ നമുക്ക് ഒരു ദോശയുടെ പരുവത്തിൽ നമുക്ക് ഇത് ഒഴിച്ച് അധികം ഇത് സ്പ്രെഡ് ചെയ്യണ്ട കാരണം പെട്ടെന്ന് പറഞ്ഞു പോകാൻ ചാൻസുണ്ട് ജസ്റ്റ് ഒന്ന് മയപ്പെടുത്തി അതായത് ഒരു ചെറിയൊരു ലെയർ എന്നാൽ ഒത്തിരി തിന്നും ആക്കല്ല ഒരു അല്പം തിക്നെസ്സോടുകൂടി നമുക്കിത് ചെയ്തു കൊടുക്കാം ഓൾറെഡി നമുക്കിത് കുക്ക്ഡാണ് അതായത് നമ്മുടെ മത്തങ്ങ ഓൾറെഡി കുക്ക്ഡാണ് ഈ ഗോതമ്പ് മാത്രം നമുക്ക് കുക്കായി കിട്ടിയാൽ മതി നമുക്കതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഇത് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇതിനു മുമ്പ് ഞാനൊരു മടക്കസ്ഥാൻ എന്ന് പറഞ്ഞ ഈസി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ പ്രോസസ്സാണ് പക്ഷെങ്കിലും നമ്മൾ ഇതിനകത്ത് മത്തങ്ങ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എന്നിട്ടിത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കി നമുക്ക് എടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് സ്വീറ്റുമാണ് നല്ല കളർഫുൾ ആണ് ഭയങ്കര ന്യൂട്രീഷ്യസുമാണ് സോ നമുക്ക് ഇങ്ങനെ ഒരു രണ്ടെണ്ണം ചുട്ട ശേഷം നോർമലി നമ്മൾ എടുക്കുന്ന പോലെ ദോശ ചുട്ടെടുക്കാം അതായത് രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ സാധാരണ അതായത് ഇപ്പം രാവിലെ ഈ സ്വീറ്റ് തിന്നാൻ പ്രത്യേകിച്ച് മുതിർന്നവർക്കൊന്നും സ്വീറ്റ് തിന്നാൻ താല്പര്യം ഉണ്ടാവില്ല സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാ ദോശ പോലെ ചുട്ടിട്ട് കറി കൂട്ടി കഴിക്കുന്ന രീതിയിൽ ചെയ്യാം ഇതിന്റെ കൂടെ നമുക്ക് കടലക്കറി കൂട്ടി കഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മുട്ടക്കറി എന്ത് കറി വേണേലും നമുക്കിത് കൂട്ടി കഴിക്കാം നമ്മുടെ ദോശ ഇളകി പോവാതിരിക്കും നമ്മുടെ ദോശ ഇപ്പം റെഡി ആയിട്ടുണ്ട് മടക്കസാൻ രീതിയിലുള്ള ദോശയാണ് നമുക്കിത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി സാധാരണ ഒരു ദോശ ചുടുന്നത് അതായത് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ദോശ എങ്ങനെയാന്നുകൂടെ നമുക്ക് നോക്കാം ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയൊന്ന് മേളിലൊന്ന് തൂകിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലെണ്ണ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഇത് ഓൾറെഡി കുക്ക് ആയിക്കോളും നമ്മുടെ ഗോതമ്പ് കുക്ക് ആകാനുള്ള ഒരു സമയമേ ഉള്ളൂ അതല്ല അങ്ങനെ ചെയ്യാതെ മറിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഞാനിത് ജസ്റ്റ് ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തിട്ട് വരാം നമ്മുടെ നോർമൽ രീതിയിലുള്ള ദോശയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്പൂണിലൊന്നും പറ്റി പിടിക്കാതെ കിട്ടും നമുക്കിനി ഇത് ഒന്നെങ്കിൽ ഇട്ടിട്ട് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി നമുക്ക് ഇത് എടുക്കാം കണ്ടോ നല്ലൊരു ദോശയാണ് നല്ല കളർഫുളും ആണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഇത് എന്ത് കറി വേണേലും കൂട്ടി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ദോശയും ചുട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇതാ നമ്മളുടെ മത്തങ്ങ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ന്യൂട്രീഷ്യസും അതുപോലെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾക്ക് അതായത് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് അതായത് നമ്മൾ ഈ ഒരു സംഭവം മടക്കസാൻ പോലെ ചെയ്ത് തേങ്ങ വെച്ച് ചെയ്തതാണെങ്കിൽ ഭയങ്കര ന്യൂട്രീഷ്യസാണ് കോക്കനട്ടും അതുപോലെ മത്തങ്ങയുടെ ഒക്കെ ഒരു മിനറൽസും അതുപോലെ ന്യൂട്രീഷൻ വാല്യൂസ് വരുമ്പം അത് ഹെൽത്തിയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് അതുപോലെ സാധാ ദോശ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ദോശ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾക്കിത് കറി കൂട്ടി ഇപ്പം മുട്ടക്കറിയോ അല്ല ചിക്കൻ കറി അല്ല മീൻകറി പോലും കൂട്ടി നമുക്ക് കഴിക്കാവുന്ന ഒരു വിഭവമാണ് അപ്പം എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കണം കാരണം മുന്നോട്ടുള്ള ഗ്രോത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതും അല്ലെ ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്തി ഫുഡാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ചുള്ള വീഡിയോ മുന്നോട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ഗുഡ് ബൈ താങ്ക് യു